ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സിമ്പിൾ ചുരിദാർ എങ്ങനെ നല്ല ഹെവി ആയിട്ട്, അതായത് നല്ല വർക്കൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ചുരിദാറാക്കി മാറ്റാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചുരിദാർ മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച ലൈവായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്ന, അതായത് പഠിപ്പിച്ചു തന്ന, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിപ്പിച്ചു തന്ന ഒരു ചുരിദാറാണ്. നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്തായിരുന്നു, അംബ്രല്ല കട്ടിങ്ങിലാണ് ഇതുപോലെ ചുരിദാർ തയ്ച്ചത്. കണ്ടോ, അംബ്രല്ല കട്ട് ചെയ്യുമ്പോഴല്ലോ ഇതുപോലെ രണ്ടും സെപ്പറേറ്റ് ആയിരിക്കണം, ലൈനിങ്ങും സെപ്പറേറ്റ് ആയിരിക്കണം, അതുപോലെ നമ്മുടെ ഈ താഴത്തേക്കുള്ള ഈ തുണിയും സെപ്പറേറ്റ് ആയിരിക്കണം. നല്ല ഫ്ലെയറിലാണ് തയ്ച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചുരിദാർ നല്ല ഒരു അടിപൊളിയായിട്ട്, ഇപ്പോൾ ഒരു ഏകദേശം എനിക്കിപ്പോൾ ഈ ടോപ്പ് തയ്ച്ചു വന്നപ്പോൾ ആകെ ചിലവ് ഒരു എന്താ പറയുക, ഒരു 200 രൂപ അല്ലെങ്കിൽ 300 രൂപയെ വരുള്ളൂ. ഞാൻ ഈ ടോപ്പിനെ ഒരു 1000 അല്ലെങ്കിൽ 1500 റേഞ്ചുള്ള ആ ഒരു റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ലൈവായിട്ട് ഇനി ബുധനാഴ്ച നമ്മൾ ലൈവായിട്ട് ഒരു സിമ്പിൾ ചുരിദാർ, അതായത് സ്ലിക്റ്റുള്ള ഒരു ചുരിദാർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് കമൻറ്റ് തന്നെ കേട്ടോ, എന്തിനാണെന്ന് അറിയോ? ലൈനിങ് ഇട്ടത് വേണോ അല്ലെങ്കിൽ ലൈനിങ് ഇടാത്തത് വേണോ? ഞാനിപ്പോൾ ഒരു അന്ന് കാണിക്കുവാണ്, അതായത് ബുധനാഴ്ച ലൈവിൽ കാണിക്കുവാനായിട്ടുള്ള ചുരിദാറിൻ്റെ തുണി വാങ്ങിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ തുണി, ഇതിന് ലൈനിങ് ഇട്ടാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈനിങ് ഉള്ളത് വേണോ അല്ലെങ്കിൽ ലൈനിങ് ഇല്ലാത്തത് വേണോ. എല്ലാവർക്കും കൂടുതലും ലൈനിങ് ഉള്ളതിനോടായിരിക്കും താല്പര്യം, കാരണം നമ്മളൊരു ടോപ്പ് തയ്ക്കുമ്പോൾ നമ്മളതിൽ ലൈനിങ് ഇടാതെ തയ്ക്കാറില്ല. നമുക്ക് 3/4 ചെയ്യാം. ലൈവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട്സും വരില്ല. സാധാരണ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കുറേ എഡിറ്റിങ്ങും എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും അത് കാണുമ്പോൾ. പക്ഷേ ലൈവായിട്ടാകുമ്പോൾ നമ്മൾ ലൈവായിട്ട് തുണി കട്ട് ചെയ്യുക, അതോടൊപ്പം അപ്പം തന്നെ കൂടെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ കയറി നോക്കുക. നമ്മൾ ലൈവായിട്ട് ഒരു ചുരിദാർ ഒരു 2 മണിക്കൂർ സമയത്ത് ഇതുപോലെ കട്ട് ചെയ്തും സ്റ്റിച്ച് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ അംബ്രല്ലയാണല്ലോ ചെയ്തത്. അപ്പോൾ ചേച്ചി ഒരു സിമ്പിൾ ചുരിദാർ, അതായത് സ്ലിക്ട് ഇട്ട ഒരു സിമ്പിൾ ചുരിദാർ കാണിക്കണമെന്ന് ഒത്തിരി ആ ലൈവ് വീഡിയോ ഒക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ലൈവ് അത്ര ക്ലിയർ ആയാലും തോന്നുന്നു. അപ്പോൾ നമുക്ക് അതെല്ലാം പരിഹരിച്ച് ബുധനാഴ്ച രാവിലെ 10 മണിക്ക്, അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. ലൈവായിട്ട് സ്ലിക്ടുള്ള ചുരിദാർ ലൈനിങ് ഇട്ടതോ അല്ലെങ്കിൽ ഇടാത്തതോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിടുകയാണ്. കമൻറ്റിൻ്റെ മെജോറിറ്റി നോക്കി നമുക്കത് ലൈനിങ് വേണോ അല്ലെങ്കിൽ വേണ്ടതോ വേണ്ടാത്തേ നോക്കി നമുക്ക് എന്തായാലും പരിഹരിക്കാം. പിന്നെ നിങ്ങൾക്ക് എ ലൈൻ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഞാൻ എ ലൈൻ ടോപ്പിനുള്ള റയോണിൻ്റെ തുണിയും എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ബുധനാഴ്ചയല്ലേ, നമുക്ക് വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ, ഏതായാലും വെള്ളിയാഴ്ച എന്തായാലും ലൈവ് വീഡിയോ ചെയ്യുന്നുണ്ട്. കുറേ പ്രവാസികൾ കുറച്ച് ലേഡീസ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആവുന്നത് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ ചേച്ചി ഒരു ലൈവ് വീഡിയോ വെള്ളിയാഴ്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ചയും ഒരു ലൈവ് വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ടോപ്പിൽ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓൾറെഡി നമ്മൾ ഇതുപോലെ നെക്കൊക്കെ തയ്ച്ചു വെച്ചു, ടോപ്പിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഞാൻ ഇതിൽ ഈ സ്റ്റോൺ വെക്കുവാൻ പോവാണേ. ഇത് ഞാൻ ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതുപോലത്തെ കുറച്ചധികം സ്റ്റോൺ വാങ്ങിച്ചിട്ടുണ്ട്, കാരണം നമുക്ക് ഈ ഒരു യോക്ക് ഭാഗം നമ്മൾ ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ പോവാണ്. പിന്നെ സ്ലീവിൻ്റെ താഴെ ഭാഗത്തും നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ ടോപ്പ് ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. പിന്നെ അത് ഒട്ടിക്കുവാനുള്ള പശയാണ്. ഞാനിപ്പോൾ ഫാബ്രിക് ഗ്ലൂ എടുത്തില്ല, കാരണം ഇതാവുമ്പോണ്ടല്ലോ നമുക്ക് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെർമനൻറ്റാണ്. ഫാബ്രിക് ഗ്ലൂ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 2-3 വാഷൊക്കെ കഴിയുമ്പോൾ അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗ്ലൂ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ഈ ഗ്ലൂവിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക, എങ്ങനെയാണിത് ഒട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരെ അതൊന്ന് കണ്ട് ഇതിൻ്റെ ഒന്ന് നോക്കുക കേട്ടോ എങ്ങനെയൊക്കെയാണെന്ന്. നമ്മളിത് ഇതുപോലെയാണ് ഇന്ന് നെക്ക് ഒട്ടിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടില്ല, ചുമ്മാ ഇതുപോലെ ഇങ്ങനെ ഡെമോ ആയിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. ഇനിയാണ് ഞാൻ ഒട്ടിക്കുവാൻ പോകുന്നത്. കണ്ടോ, ഇത് ഫസ്റ്റ് ഞാൻ ഇങ്ങനത്തെ ഒരു ലെയർ കൊടുത്തു, സെക്കൻഡ് ലെയർ എന്നിങ്ങനെ ഞാൻ റൗണ്ട് 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 ആയിട്ടാണ് ഇതുപോലെ ഓരോ ലെയറിലും ഇതുപോലത്തെ സ്റ്റോൺ ഒട്ടിച്ചത്. അതുപോലെ തന്നെ സ്ലീവിന് 2 ലെയർ കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റോൺ എന്തോരം ഉണ്ടോ നമുക്ക് 3 ലെയറോ അത്ര വേണമെങ്കിലും സ്ലീവിന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഗ്ലൂ ഒട്ടിക്കുവാൻ പോവാണേ. ഇതുപോലെ ഗ്ലോ ഇങ്ങനെ തേച്ചു, എന്നിട്ട് ഫസ്റ്റ് നെക്കിൽ ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഞാനിപ്പോൾ ഒട്ടിച്ചേ ഉള്ളൂ. ഇതാ ഇതുപോലെ ഇങ്ങനെ വിടർത്തുമ്പോൾ ഉണ്ടല്ലോ ആ നല്ലതായിട്ട് ഒട്ടിരിക്കുക. പക്ഷേ നമ്മൾ ഫാബ്രിക് ഗ്ലൂ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടു പോലും, കുറച്ച് സമയം വേണം. ഇത് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഒട്ടിക്കിട്ടും. ഇൻസ്റ്റൻ്റും ആണ്, അതോടൊപ്പം ഇത് പെർമനൻ്റും ആണ്, ഒരു കാരണവശാലും പോവില്ല. അപ്പോൾ എന്നോട് കുറേ പേര് ആവശ്യപ്പെട്ടായിരുന്നു, ചേച്ചി അലക്കുമ്പോഴേ പോകാത്ത ഒരു ഗ്ലൂ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുമോ എന്നും ചോദിച്ചിട്ട്.
ഞാനപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നെക്ക് ഇതുപോലെ നെക്കിൽ സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ചിട്ട് ലാസ്റ്റ് കാണിച്ചിടാം. ഞാനിതുപോലെ ഫുള്ളായിട്ട് സ്റ്റോൺ ഇതുപോലെ ഒട്ടിച്ചു, കയ്യിൽ ഒരൊറ്റൊരു ലെയർ ഇതുപോലെ കൊടുത്തുള്ളു, ഇതുപോലെ ഫുള്ളായിട്ട് ലെയർ കൊടുത്തു. അപ്പോൾ നമ്മളുടെ ആ ടോപ്പിൻ്റെ ഒരു ഗെറ്റപ്പേ മാറി, നല്ല പാർട്ടി വെയർ പോലെയായി. ഇതുപോലെ സ്റ്റോണൊന്നും പെട്ടെന്ന് ഇപ്പോൾ തന്നെ ഒട്ടിച്ചതാ, അധിക നേരമൊന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇനി ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ, സിമ്പിളായിട്ടുള്ള ഇതുപോലത്തെ പ്ലെയിൻ ടോപ്പിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ, എന്നാലും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.